ക്രിസ്തു ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ മനോഹരമായ നല്ല രാത്രി സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ ഏഴാമത്തെ ദിനരാത്രം നമുക്ക് നിച്ച ദൈവസന്നിധിയിൽ അടുത്തു വന്ന് ഒരുവനായ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ ബോധപ്പെടുത്തുവാൻ ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നൽകി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വത്സല്യ സഹോദരങ്ങൾക്കും വേദിയിലായിരിക്കുന്ന കർത്താവിനെപ്പെട്ട വിശുദ്ധൻ കുടുംബം പ്രിയപ്പെട്ടവർ ഈ ആരാധന രീതിയിലുള്ള കർത്താവിനെപ്പെട്ട യുവദാസൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം നാമത്തിലുള്ള സ്നേഹമതനത്തെ ധർമ്മമായി അറിയിക്കുന്ന കർത്താവ് ഇന്നലെ പകൽക്കാർ നമ്മളെല്ലാവരെയും ധാരാളമായി അവർ സഹായിക്കുമാറാകട്ടെ. കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ കളരെ ഓർപ്പിപ്പിച്ചതുപോലെ എന്റെ പേര് ചിലപ്പ് ജോസ്. എന്റെ സ്വദേശം റാന്നിയിലാണ്. കഴിഞ്ഞ 16 വർഷക്കാലമായി തിരുവനന്തപുരം ചെങ്കച്ചൂള എന്ന് പറയുന്ന ദേശത്ത് കുടുംബമായി താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയുടെ മുഖത്ത് അരിക്കുന്നു. ചെങ്കച്ചൂള ദേശം അദ്ദേഹം സ്തോത്രം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. കർത്താവിൽ അനുഗ്രഹിക്കേണ്ട വിശുദ്ധൻ കുടുംബം പല പ്രാവശ്യം ആ ദേശത്ത് കടന്നു വരികയും കർത്താവിന്റെ മറ്റുമില്ലാത്ത സന്ദേശം ആ ദേശത്തോട് അറിയിക്കുവാനായിട്ടൊക്കെ ഇടയായിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഹല്ലേലൂയ യൂട്യൂബിലൊക്കെ കേട്ടതുപോലെ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാം ഇതുപോരാ നാളിതുപോരാ എന്നൊരു പാട്ട് നമ്മുടെ ചർച്ചിൽ പാടിയൊരു പാട്ട് ദേവദാസൻ കുടുംബം അവിടെ കടന്നു വന്ന സമയത്ത് ആ പാട്ട് വീഡിയോയെടുക്കുകയും അത് യൂട്യൂബിൽ ഇടുകയും അനേക ആയിരങ്ങൾ ആ പാട്ട് കേൾക്കുകയും ആ സഭ അറിയപ്പെടുവാനായിട്ടും ഇടയായി തീർന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചെങ്കച്ചൂള എന്ന ദേശം തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 11.5 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ചെരു പ്രദേശമാണ്. 10,000-ത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതായ ആ ദേശം ഒരു കാലത്ത് പോലീസ് പോലും അതിനകത്ത് കയറുവാൻ ഭയപ്പെട്ട് പേടിച്ചു നിൽക്കുന്ന കൊട്ടേഷൻ സംഘടനകളും ക്രിമിനൽ സംഘങ്ങളും ലഹരിയ മാഫിയകളും കടിമകളുമായിരുന്ന കേരളത്തിൽ തന്നെ ഭയാനകരമായിരിക്കുന്ന ആ ദേശം കർത്താവിന്റെ സ്നേഹം ആ ദേശത്തേക്ക് കടന്നു വരുവാനിടയായി. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ ദേശത്തിന്റെ നടുവിൽ ദൈവം വെളിപ്പെടുവാനായിട്ട് ഇടയാക്കി. ആ ദേശം ഇന്ന് യഹോവയാൽ വിടുവിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അനേക ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവിനെ സേവിപ്പാൻ കർത്താവ് ഭാഗ്യമൊരുക്കുവാനായിട്ട് ഇടയായി. അനേക ദൈവ പ്രവൃത്തിയിൽ കൂടെയാണ് ദൈവത്തിന്റെ സഭ വളർന്നു വരുവാനായിട്ട് ഇടയായത്. അപ്പോൾ തന്നെ ഒരു ദിവസത്തിൽ കൂടെ അനവധി പ്രശ്നങ്ങളും ആരാധനയ്ക്കെതിരെ അനവധി പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വന്നു. അതിന്റെ നടുവിൽ ദൈവം തന്നെ സഭയെ വളർത്തുവാനായിട്ട് ഇടയായി തീർന്നു. കുടുംബമായി ആ ദേശത്തിന്റെ നടുവിൽ അവരോടൊപ്പം താമസിച്ച് കർത്താവിന്റെ വേലയുടെ മുഖത്ത് ഈ കാലഘട്ടത്തിലായിരിക്കുന്നു. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇന്ന് രാത്രി കാലത്തെ ദൈവിക ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വിശ്വരിതമായ ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. പൊതുപത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള ചില വേദഭാഗങ്ങൾ നമുക്ക് ഇന്ന് രാത്രി കാലം ഒന്നിച്ച് ചിന്തിക്കാം. പൊതുപത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം അപ്പോസ്തലനായ പത്രോസ് ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്ന നമുക്ക് തിരുവചനത്തിൽ കൂടെ മനസ്സിലാവുവാനായിട്ട് ഇടയാകുന്നു. ക്രിസ്തുവോ ഈ ജനം ചിതറിപ്പാർക്കുന്ന പല ദേശങ്ങളിൽ പാർക്കുന്ന പരദേശികളായിട്ടുള്ള ജനമാണ്. ഈ പരദേശികളായിരിക്കുന്ന ഈ ജനത്തെ അവിടുത്തെ നാടുവാഴികൾക്കോ അവിടുത്തെ രാജാക്കന്മാർക്കോ
വേണ്ട പോലെ അവരെ അറിയത്തില്ല എങ്കിലും ഈ ലേഖനത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു ദൈവം അവരെ അറിയുവാനായിട്ട് ഇടയായി. അവിടെ ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു ദൈവത്തിന്റെ ദൈവത്തിന് അവരെ കുറിച്ച് അറിവുണ്ടായിരുന്നു. അത് മാത്രമല്ല അവരെ കുറിച്ച് ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. അവർ ദൈവത്തിന്റെ മൃതന്മാരും വിശുദ്ധന്മാരും അത്രേ എന്ന് അതിന്റെ ഒന്നാം അധ്യായത്തിൽ നമുക്ക് പ്രാരംഭവാക്യങ്ങളിൽ കാണുവാനായിട്ട് ഇടയാകുന്നു. ചിതറിപ്പാർക്കുന്നതുമായ വിശുദ്ധന്മാരെ അവിടുത്തെ നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും അറിയാതിരിക്കുമ്പോ അവരെ അറിയുന്ന ഒരു കർത്താവ് അവർക്ക് വേണ്ടി കബലിയെ സംസാരിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം മത്സര്യ സഹോദരങ്ങളെ നമ്മെ അറിയുന്ന ഒരു കർത്തന്റെ സംഗതിയില്ല നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഏഴാമത്തെ ദിനരാത്രം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോ ഒരുപക്ഷെ നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഭാരങ്ങൾ, നമ്മൾ കടന്നു വന്നിരിക്കുന്നതാ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായ വേദനകൾ മറ്റാർക്കും അറിയത്തില്ലായിരിക്കാം, മറ്റാരോട് നമ്മൾ തുറന്നു പറഞ്ഞിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം തിരുവഴുത്ത് വിളിച്ചു പറയുകയാണ്, നമ്മെ നന്നായി അറിയുന്ന, നമ്മെ നന്നായി മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയില നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം അതേ വാത്സല്യ സഹോദരങ്ങളെ ആഗ്രഹത്തോടെ ദൈവസന്നിധി കടന്നു വന്നവരെ ആരെയും ദൈവം നെറുകയായി മടക്കി വിട്ടിട്ടില്ല. അതേ പ്രതീക്ഷയോടെ ദൈവസന്നിധി കടന്നു വന്ന ആരെയും ദൈവം നിരാശരായി മടക്കി വിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലവും നമ്മുടെ നടുവിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ, നമ്മുടെ നടുവിൽ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കർത്താവ് വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. വത്സല്യ സഹോദരങ്ങളെ, ഹല്ലേലൂയ, നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹം ദൈവസന്നിധി നമ്മളായിരിക്കുന്ന നമ്മുടെ ഒരുക്കം എപ്രകാരമായിരിക്കുന്നുവോ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹം എപ്രകാരമായിരിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ദൈവത്തിന്റെ അത്ഭുതകരം, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയാകുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം നാട്ടിലൊക്കെ അതേപോലെ റബ്ബർ തോട്ടങ്ങൾ അനവധിയുണ്ട്. ഈ റബ്ബർ തോട്ടങ്ങളിൽ പാലെടുക്കുവാനായിട്ട് ചിരട്ടകളൊക്കെ അതേ ഹല്ലേലൂയ വെച്ചിട്ടുണ്ട്. ഈ റബ്ബർ പാലെടുക്കുവാൻ ചിരട്ടകൾ വെച്ച ഈ തോട്ടത്തിൽ നല്ലൊരു മഴ പെയ്തിട്ട് അത് വഴിയത് ഇറങ്ങി ആ മഴ തോർന്നതിന് ശേഷം ആ തോട്ടങ്ങളിൽ കൂടെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോ നമുക്ക് ചില കാഴ്ചകൾ കാണുവാനായിട്ട് ഇടയാകും. ആ റബ്ബർ പാലെടുക്കുവാൻ വെച്ചിരിക്കുന്ന ചിരട്ടകളിൽ ചിലവൊക്കെ നിറച്ചു തുളുമ്പേ അതെ വെള്ളം നിറഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ കാണും. ചില ചിരട്ടകളിൽ മുക്കാൽ ഭാഗവും ചില പെണ്ണങ്ങളിൽ അരപ്പാകവും കാൽഭാഗവും ഒക്കെ വെള്ളം കാണും. ചില ചിരട്ടകളിൽ ഒരു തുള്ളി വെള്ളം പോലും അതെ കാണത്തില്ല. പെയ്ത മഴയുടെ കുഴപ്പമല്ല ഈ ചിരട്ടകളിലെ വെള്ളത്തിന്റെ അളവ്, പിന്നെയോ ചിരട്ടയുടെ ഇരിപ്പിനനുസരിച്ച് ആ വെള്ള ചിരട്ടകളിൽ വെള്ളം നിറയപ്പെടുവാനിടയായി. നേരെ ഇരുന്ന ചിരട്ടകളൊക്കെ നിറഞ്ഞു, ചരിഞ്ഞു കമന്നു വിരുന്ന ചിരട്ടകളൊക്കെ അതനുസരിച്ച് നിറയപ്പെടുവാനിടയായെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവ മക്കള് നമ്മൾ ദൈവസന്നിധി കടന്നു വന്ന നമ്മുടെ ആഗ്രഹത്തിന്റെ നിലവാരം അനുസരിച്ച, ദൈവസന്നിധി പ്രാർത്ഥനയുടെ നിലവാരം അനുസരിച്ച പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുവാൻ ഇടയാകുന്നത്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകുന്നത്, അത് ദൈവത്തിന്റെ കരം അതേ ഹല്ലേലൂയ സ്തോത്ര ശക്തി ഹല്ലേലൂയ അത് തീർന്നു പോയിട്ടില്ല, അവിടുത്തെ കരം കുറുകി പോയിട്ടില്ല. ഇന്നും അവിടുന്ന് ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ എന്റെ കർത്താവ് വിശ്വസ്തനായ ദൈവമാ. ഹല്ലേലൂയ. ഇന്നും കൊണ്ട് പ്രവർത്തിപ്പാ, അത് വിശ്വസ്തനായ ദൈവമാ. ദൈവം മുഖം നോക്കി പ്രവർത്തിക്കുന്നവനല്ല ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കുടില മഹിമ നോക്കി പ്രവർത്തിക്കുന്നവനല്ല. ഒരു പോഷനെ പോലെ ദൈവസന്നിധി ആഗ്രഹത്തോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പോഷനെ പോലെ ദൈവസന്നിധിയിൽ അതേ ഹല്ലേലൂയ വിശ്വാസത്തോടെ എടുത്തു വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുവാൻ നിശബ്ദനായ സഹോദരങ്ങളെ, ചോദേശം അദ്ദേഹം ദേവദാസന്മാർ കടന്നു വന്ന് പ്രവർത്തിക്കുവാനായിട്ടിടയായി. സ്തോത്രം 2003 നമ്മുടെ ചർച്ചിന്റെ പ്രവർത്തനം അവിടെ ആരംഭിക്കുവാനായിട്ടിടയായി. നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനം ആരംഭിക്കുവാനിടയായി. അദ്ദേഹം 2006 ഞാൻ അവിടെ കടന്നു ചെല്ലുവാനായിട്ട് ഇടയാകുന്നത്. ഒത്തിരി ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിയും കൂടെ ദൈവം ആ സഭയെ അതെ വളർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതേ ഹല്ലേലൂയ സ്തോത്രം. വിദ്യാഭ്യാസമില്ലാത്ത ജനം അവിടെ കൂടുതല്,
വൈകുമാർ അറിയാമയ്യാത്ത ചരം അവിടെ കൂടുതൽ. അതേ ഹല്ലേലൂയ സ്തോത്രം ഏതുപോലെ ഹല്ലേലൂയ ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരു പ്രിയപ്പെട്ടവരും ആ ദേശത്തില്ല. സാധാരണക്കാരി സാധാരണക്കാരായിരിക്കുന്ന ജനം അവിടെ. എന്നാൽ അവരുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അയക്കുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ സ്തോത്രം. അതേ ഹല്ലേലൂയ രണ്ട് സാക്ഷികൾ മാത്രം ഞാൻ ഹല്ലേലൂയ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാം. ഒരു സഹോദരി ഹല്ലേലൂയ അച്യുത എന്ന് പറയുന്ന ഒരു വത്സന്റെ സഹോദരി തിരുവനന്തപുരം ആർസിസി ക്യാൻസർ ഹല്ലേലൂയ ആ ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന്റ് ആയിരുന്നു. 11 വർഷക്കാലമായി ബ്ലഡ് ക്യാൻസറിനാൽ ബാധിക്കപ്പെട്ടതായി വത്സന്റെ സഹോദരി. 585 കുപ്പി ബ്ലഡ് ശരീരത്തിൽ 11 വർഷത്തിനുള്ളിൽ ആ ശരീരത്തിൽ കയറ്റി. ആ ശരീരത്തിൽ നിന്ന് ആ ബ്ലഡ് അതേ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോകുന്നു. പല്ല് തെറ്റുമ്പോൾ മോണയിൽ നിന്ന് വരുന്നത് ബ്ലഡാണ്. ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലഡ് ശരീരത്തിൽ നിന്ന് പോകുന്നു. ശരീരത്തിൽ നിന്ന് ഹല്ലേലൂയ രോഗിയായി ഹോസ്പിറ്റലും ഭവനവും ഹോസ്പിറ്റലും ഭവനവുമായി മാറി മാറി. അതേ ഹല്ലേലൂയ ദീർഘ 11 വർഷക്കാലം അതേ ഹല്ലേലൂയ താമസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ചുരുക്കി പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം. ദൈവസന്നിധിയിലെ സഹോദരി കടന്നു വന്ന പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുവാൻ ഇടയായി. ദൈവദാസന്മാർ സഹോദരിക്ക് വേണ്ടി കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി. ആ ശരീരത്തിനെ ബന്ധിച്ചിരിക്കുന്നതായ ചില സാത്താന്റെതായ അന്ധകാര ശക്തികളെ, ചില പൈശാചിക ശക്തികൾ ആ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുവാനിടയായി. ഇപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചവളായി കുടുംബമായി കർത്താവിനെ ആരാധിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി കണ്ട് ആ ദേശത്ത് ഇന്നും ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുന്നു. അത് ഇതിന്റെ പേരിൽ ഒരു മരുന്നെടുക്കുവാനോ ഈ ഒരു അസുഖത്തിന് വേണ്ടി വീണ്ടും ഒരു മെഡിസിൻ എടുക്കുവാനോ ഇടയാകാതെ ദൈവത്തിന്റെ അത്ഭുതകരം അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നുവെങ്കിൽ ഇന്ന് രാത്രി കാലം വിളിച്ചു പറയുന്നു, നാം വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ തയ്യാറായ നമ്മെ നന്നായി അറിയുന്ന ഒരു കർത്താവിന്റെ സന്നിധിയില, നമ്മെ നന്നായി മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയില നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. മെഡിക്കൽ ശാസ്ത്രം നമ്മളെ കുറിച്ച് എന്തും വിധി കൽപ്പിക്കട്ടെ, അതേ കാലിൽ ലോകം നമ്മളെ കുറിച്ച് എന്തും വിധി കൽപ്പിക്കട്ടെ, അതേ കാലിൽ സ്തോത്രം. അതിന്റെ നടുവിൽ നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയില നമ്മൾ അടുത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാർച്ചിന്റെ സഹോദരങ്ങളെ, ആ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഈ ഇന്ന് രാത്രി കാലവും ആ ദൈവത്തിന്റെ കരം നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുന്നു. ആ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുവാൻ അതേ ഹല്ലേലൂയ സ്തോത്രം വിശ്വസ്തനായ ദൈവമാ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം വായിച്ചു. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുക. ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ അതേ താഴിരിപ്പി. ഹല്ലേലൂയ. ഏതുകൊണ്ട് ഹല്ലേലൂയ? അതിന്റെ പ്രാരംഭത്തിന്റെ മുകളിലത്തെ വാക്യത്തിൽ ഇപ്രകാരം പരിശുദ്ധം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്ര, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി കാലം ദൈവാത്മാ പരിശുദ്ധ പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്ര, അതേ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ നാം ഒന്ന് താണുകെടുക്കുവാൻ തയ്യാറായ, ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ നാം അമ്മയെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായ, തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുവാനായിട്ട് ഇടയാകും. തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തുവാനായിട്ട് ഇടയാകും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്ര, ഈ ദിവസങ്ങളിൽ നമ്മൾ ഉപവാസത്തോടെ ആയിരിക്കുക. നമ്മൾ ചിന്തിക്കും, ദൈവമേ ഈ ഉപവാസത്തിന്റെ നടുവിൽ എനിക്ക് ചില പ്രവൃത്തി വെളിപ്പെടണം, ഈ ഉപവാസത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ചില വിടുതലുകൾ എന്റെ ജീവിതത്തിലൊക്കെ തയക്കണമേ എന്ന് പലപ്പോഴും നമ്മൾ ദൈവസ്ഥനിൽ ആഗ്രഹിക്കും. അതിന് തെറ്റില്ല. എന്നാ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, നാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് സ്തോത്രം ചെയ്യുവാൻ തയ്യാറാകുമ്പോ ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ദൈവമാ. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം ഹല്ലേലൂയ വേനലൊക്കെ ഹല്ലേലൂയ കഴിഞ്ഞിട്ട് ഈ വേനൽ മഴ പെയ്യുവാനായിട്ടിടയാകും. ഈ ചണ്ട് കഠിനമായ ചൂടിന്റെ ഇടയ്ക്ക് ഹല്ലേലൂയ വേനൽ മഴ ഒന്ന് പെയ്തു കഴിഞ്ഞിട്ട് ആ ഹല്ലേലൂയ സ്തോത്രം സ്ഥലത്തുകൂടെ നമ്മുടെ കിറ്റവസ്ത്രം ഒന്ന് ഇറങ്ങി നടക്കുന്ന ഉടനെ അവിടെ നമുക്ക് ഹല്ലേലൂയ കാണുന്ന ഹല്ലേലൂയ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയുന്നില്ല. അവിടെ ഇവിടെ ചിലയിടത്തൊക്കെ മണ്ണ് അത് നനഞ്ഞു കിടപ്പുണ്ട്. ചിലയിടത്തൊക്കെ കട്ട കുട്ട് ഹല്ലേലൂയ കട്ട പിടിച്ച മണ്ണ് നനഞ്ഞ് കട്ട പിടിച്ച് കിടപ്പുണ്ട്. ചിലർക്ക് പ്രതലങ്ങളൊക്കെ മുടങ്ങി കിടപ്പുണ്ട്. അതേ ഹല്ലേലൂയ വേനൽ മഴ കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും അവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് ഒരു മൂന്നാമത്തെ ദിവസം ഇതുവഴി തന്നെ നമ്മൾ ഒന്നുകൂടെ ആ
വഴിയോരങ്ങളിൽ കൂടി ഒന്ന് നടന്നു പോകുമ്പോൾ അവിടെ അവരെ ചില കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. വഴിയോരത്തിന്റെ ഇരു സൈഡുകളിലും അത് ചില ഹലിയ മണ്ണുകൾ വെടിച്ചു നിൽക്കുന്നു, ചിലടത്ത് ഹലിയ ചില മുളകൾ വന്നിരിക്കുന്നു, ചിലത് ചില ഇലകൾ പൊടിഞ്ഞു നിൽക്കുന്നു. അതേ ഹലിയ കാരണം അത് ഇന്നലെ ഹലിയ സ്തോത്രം രണ്ടു ദിവസം പെയ്ത് മുൻപ് പെയ്ത മഴയുടെ നനവിൽ അതേ ഹലിയ സ്തോത്രം അവിടെ കിടന്ന വിത്തുകൾ ഒന്ന് ഹലിന് കുതിരുവാനിടയായി, അവിടെ കിടന്ന വിത്തുകൾക്ക് വേരോട്ടം ചലിക്കുന്നുണ്ടാകുവാനിടയായി, ചില ഇലകളും നാമ്പുകളും മുളകളും ഒക്കെ വരുവാനിടയായി തീർന്നുവെങ്കിൽ അതേ വാത്സല്യ സഹോദരങ്ങളെ, ഈ ഉപവാസത്തിന് നടുവിൽ ഒരുപക്ഷെ വലിയ അത്ഭുതമൊന്നും ജീവിതത്തിനകത്ത് നടന്നില്ല എങ്കിലും അത് ചില പിന്നാലെ ദിവസങ്ങൾക്കകം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത്, സഭയ്ക്കകത്ത്, ദേശത്തിന്റെ നടുവിൽ ചെയ്തെടുക്കുക. ദൈവം വിശ്വസ്തനാണ്, അങ്ങനെയെങ്കിൽ എടുത്തുപോകാനോ ദൈവത്തിന്റെ ഉണ്ടായിരുന്നു. മോശയുടെ ഹല്ലേലൂയ സ്തോത്രം ചെറുഹല്ലേലൂയ അതേ ഹല്ലേലൂയ ദൈവം മോശയെ ആദ്യമേ കണ്ടിരുന്നു. അതേ മോശയുടെ മേൽ ഒരു ദൈവിക വാഴ്ത്തത്വം ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട് ഫറവോന്റെ വാളിനും നൈൽ നദിയുടെ ഓളങ്ങൾക്കും മോശയെ മുക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. അതിന്റെ നടുവിൽ മോശയെ ദൈവം ഉയർത്തുവാനായിട്ട് ഇടയായി. അതിന്റെ നടുവിൽ മോശയെ ദൈവം അതെ ഉയർത്തുവാൻ ഇടയായി തീർന്നുവെങ്കിൽ അതേ ഹല്ലേലൂയ സ്തോത്രം നമുക്കറിയാം. അതേ ഹല്ലേലൂയ സ്തോത്രം അതേ ഹല്ലേലൂയ യോഹൻ ദൈവിക പദ്ധതിയുള്ള യോഹന്നാനെ തകർക്കുവാൻ ഡൊമിനേഷൻ ചക്രവർത്തിയുടെ ഹല്ലേലൂയ ഒരു പദ്ധതിക്കും കഴിഞ്ഞില്ല. തിളച്ച എണ്ണയ്ക്കകത്തിട്ടെങ്കിലും അതേ ഹല്ലേലൂയ നാട് കടത്തിയെങ്കിലും അതിനകത്തുനിന്ന് പുറത്തെടുക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രി കാലം തിരുവഴുത്ത് വിളിച്ചു പറയുക, ദൈവത്തിന്റെ പദ്ധതിയുള്ള എന്നെയും നിന്നെ തകർത്തു കളയുക. ഒരു പിശാചിനും സാധിക്കത്തില്ലെന്ന്, ഒരന്ധകാര ശക്തികൾക്ക് കഴിയത്തില്ലെന്ന് ശത്രുവിനെ തമ്മിലോട് നമ്മുടെ ജീവിതത്തിലെ പിടിപാടുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തി ഹല്ലേലൂയ സ്തോത്രം പരസ്യമായി വെല്ലുവിളിക്കുവാനിടയായി 15 ദിവസത്തിനുള്ളിൽ ഈ സഭയെ കൂട്ടിക്കെട്ടിക്കും.
ബൃഹദാസന്മാരെ വിടർന്ന് തളറിയ ഓടിക്ക് വന്ന് പരസ്യമായി ഹാലലിയ വിന്ന് വിളിച്ച അത് ശിവസേനയ്ക്ക് ഹാലലിയ സ്തോത്രം അതേ ഹാലലിയ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന ആ ദേശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി അതേ ഹാലലിയ സ്തോത്രം ദൈവം ഹാലലിയ സ്തോത്രം അതേ ഹാലലിയ ആ ശബ്ദം കേൾക്കുവാനാകടയ ചുരുക്കി പറയട്ടെ ഹാലലിയ ആ സഹോദരൻ ഒരാഴ്ച കഴിഞ്ഞ് വെല്ലു വിളിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വസൂരി എന്ന രോഗം പിടിപെട്ട് അതേ ഹാലലിയ സ്തോത്രം അത് കൂടി താൻ ഹാലലി 13-ാമത്തെ ദിവസം താൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് തന്നെ ഹാലലിയ ആ ദേശത്ത് ഒരു പായിക്കകത്ത് പൊതിഞ്ഞു കിട്ടിക്കൊണ്ടുവന്ന് തുറന്നുപോലെ കാണിക്കുവാൻ കഴിയാതെ ചില മണിക്കൂറുകൾക്കുള്ളിൽ അതേ പുതുമശാലത്തി കൊണ്ടുതന്നെ കത്തിച്ച് ദഹിപ്പിച്ച് കളയുവാനായിട്ടിടയായി തീർന്നു അതേ ഹാലലിയ എവിടെ തകർക്കുമെന്ന് വെല്ലുവിളിച്ച മണ്ഡലങ്ങളിൽ അവിടെ നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് എവിടെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങളിൽ അവിടെ നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുവാൻ തയ്യാറാകട്ടെ യോസഫിനെ ഹാലലിയ ഹാലലിയ തകർത്ത് കളയുവാൻ പിശാച് പല മേഖലകളിൽ കൂടെ പദ്ധതി ഒരുക്കി അതിന്റെ നടുവിൽ ഹാലലിയ സ്തോത്രം യോസഫ് ലഭിച്ച മണ്ഡത്തിനെതിരെ എതിരായി ഒന്നും സംസാരിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല തന്നേക്ക് പ്രാപിച്ചത് ദർശനത്തിന് മുൻപേ അതിന് പറത്തൊന്നും അതേ കാലം സംസാരിച്ചതായിട്ട് ഒരു ഭാഗത്ത് കാണുന്നില്ല കാലാഗ്രഹത്തെ കിടക്കേണ്ടി വന്നപ്പോഴും പൊട്ടക്കിണറി എറിയപ്പെടേണ്ടി വന്നപ്പോഴും സഹോദരന്മാർ തള്ളിക്കളഞ്ഞപ്പോഴും അതിന്റെ നടുവിലും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തന്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്തതിന്റെ ഫലമായിട്ട് നമുക്ക് ചരിത്രം അറിയാം ഏത് സഹോദരന്മാർ തള്ളിക്കളഞ്ഞവോ അതേ സഹോദരന്മാർ വന്ന് വന്ദിച്ചു ഏത് രാജ്യത്തിന്റെ കാലാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവോ അതേ രാജ്യത്തിന്റെ പ്രധാനിയായി ദൈവം ഉയർത്തുവാൻ ഇടയായി തീർന്നില്ലെങ്കിൽ എന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് ഒത്തിരി താല്പര്യങ്ങളുണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് അതിൽ ഒത്തിരി ആശകൾ എനിക്കുണ്ട് എന്നാൽ എന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ആ വിഷയങ്ങളൊക്കെ ഞാനങ്ങ് മാറ്റിവെക്കുകയാ കർത്താവേ അങ്ങയുടെ ഹിതം മാത്രം അങ്ങയുടെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിനകത്ത് ഒന്ന് വെളിപ്പെടണമേ എന്ന് ആ ഹരസ്വമിനെ തോട്ടത്തിൽ വെച്ച് പിതാവിന്റെ സന്നിധിയിലെ കേശ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവോ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിന് സ്വർഗം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും ഹാലലിയ സ്തോത്രം നാം ദൈവത്തിന്റെ ആ കരങ്ങളിൽ നിന്ന് താണിരിക്കുവാൻ തയ്യാറാണ് കർത്താവ് തിരുതന്റെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ദൈവമാ ഹാലലിയ അത് സാധുക്കളും പ്രത്യാശയും ഭംഗം വരുത്താത്ത ദൈവമാ അങ്ങനെയെങ്കിൽ ഹാലലിയ സ്തോത്രം അത് തക്ക സമയത്ത് ആ അത്ഭുതകരം നമ്മുടെ ജീവിതത്തിനെ ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയാക്കും ഹാലലിയ സ്തോത്രം അതിന്റെ 7-ാം വാക്യത്തിന് പ്രകാരം പറയുന്നു ഹാലലിയ സ്തോത്രം ആ 7-ാം വാക്യം വായിച്ചാട്ടെ ഇവിടെ പത്രോസ് ഹാലലിയ പറയുകയാണ് ചിലപ്പോൾ പറയുകയാണ് അതേ ഹാലലിയ സ്തോത്രം അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഹാലലിയ സ്തോത്രം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാ അങ്ങനെയെങ്കിൽ ഹാലലിയ സ്തോത്രം നമ്മുടെ സകല ചിന്താകുലവും അവന്റെ മേൽ നിക്ഷേപിക്കുവാനാ പറയുന്നത് അവന്റെ മേൽ നിക്ഷേപിക്കുക ഇട്ടുകൊള്ളുവാനാ പറയുന്നത് അങ്ങനെയെങ്കിൽ ഹാലലിയ സ്തോത്രം വാത്സല്യ സഹോദരങ്ങളെ നമ്മുടെ ദൈവം അഭിപ്രായം പറയുന്ന ദൈവമല്ല അതേ ഹാലലിയ കരുതിക്കൊള്ളാമായിരിക്കും കരുതിക്കൊള്ളുമായിരിക്കുമെന്നല്ല പറയുന്നത് ഇവിടെ വായി പറയുന്നത് അവ ഹാലലിയ അവ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം ഹാലലിയ സ്തോത്രം അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ ഭാവിയെ കുറിച്ച് നാളത്തെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല ഒന്ന് തിരിഞ്ഞു നോക്കിയ ഇതുവരെ കൊണ്ട് നിന്നത് ഇതുവരെ വന്നു നിന്നത് നമ്മുടെ കഴിവല്ല അതേ അപ്പൻ കരുതിയ സമ്പത്തല്ല അമ്മ കരുതിയ
മാത്രമല്ല അവരെ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെയെങ്കിൽ ഇതുവരെ നമ്മെ പുലർത്തുവാൻ അവരെ ഹല്ലേലൂയ അത് ഇതുവരെ നമ്മെ കൊണ്ടെത്തിക്കുവാൻ അത് ദൈവം നമ്മെ ഹല്ലേലൂയ സഹായിച്ചുവെങ്കിൽ അവരെ ഹല്ലേലൂയ സ്തോത്രം നാളത്തെ ദിവസത്തെ കുറിച്ച് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് സ്തോത്രം സഹോദരങ്ങളെ ഹല്ലേലൂയ നാളത്തെ എന്നൊരു ദിവസം ദൈവം ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല അതേ കാതുലിയ ദൈവം ഇതുവരെ ഹല്ലേലൂയ പണിതിട്ടില്ല അങ്ങനെയെങ്കിൽ കാതുലിയ സ്തോത്രം ദൈവം സൃഷ്ടിക്കാത്ത ദിവസത്തെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട ഇന്ന് പുലർത്തിയ ദൈവം നാളെ പുലർത്തുവാൻ ഇന്ന് നടത്തിയ ദൈവം നാളെ നടത്തുവാൻ എന്റെ ദൈവം വിശ്വസ്തനാ അങ്ങനെയെങ്കിൽ കാതുലിയ സ്തോത്രം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി കാതുലിയ നമ്മൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കാതുലിയ സ്തോത്രം ദൈവസന്നിധി സ്തോത്രം ചെയ്യുവാൻ തയ്യാറായ അതേ ദൈവകരങ്ങളിൽ നമ്മുടെ ചിന്താകുലകൾ ഇട്ടുകൊടുക്കുവാൻ തയ്യാറായ കാതുലിയ സ്തോത്രം ദൈവം നമ്മളെ പുലർത്തുവാൻ ദൈവം നമ്മളെ ഹല്ലേലൂയ വളർത്തുവാൻ നമ്മുടെ ദൈവ വിശ്വസ്തനായ ദൈവ മഹാനായ സ്തോത്രം നമ്മുടെ ചിന്താകുലങ്ങൾ ഒന്നുമല്ല അതേ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ഹല്ലേലൂയ മുൻപോട്ട് നയിക്കപ്പെടുവാനായിട്ട് ഇടയാകുന്നത് അതേ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ചർച്ചിൽ വരുന്ന ഒരു അമ്മാതാവുണ്ടായി ഹല്ലേലൂയ സ്തോത്രം താനൊരു ഭർത്താവ് ഒരു മന്ത്രവാദിയായി ഈ മാതാവും ഹല്ലേലൂയ മന്ത്രവാദം ചെയ്തുകൊണ്ട് ഭർത്താവിനെ സഹായിച്ചുകൊണ്ട് ആൾ തറകളിലൊക്കെ കിടന്ന് ബന്ധുക്കോസുകാരെ എവിടെ കണ്ടാലും ഓടിച്ച് ചിത്ത വിളിക്കുന്ന ഒരു അനുഭവമുള്ള പ്രായം ചെന്ന ഒരു മത്സ്യ മാതാവ് അഞ്ച് ചേട്ട അത് സർപ്പത്തിന്റെ കൂടെ ഹല്ലേലൂയ ചുറ്റിക്കെട്ടി തലയിൽ ഹല്ലേലൂയ വളർത്തിക്കൊണ്ട് നടന്ന ഒരു വാത്സല്യ മാതാവ് ഈ മാതാവിന്റെ കാലിൽ അതേ ഹല്ലേലൂയ സന്ധിക്ക് ഹല്ലേലൂയ കുഞ്ഞ് സൈക്കിളുമായി പോയ സമയത്ത് ഈ മാതാവിന്റെ കാലിൽ വന്ന് ഇടിച്ചു കാലിന്റെ അല്പം മുറിയുവാൻ ഇടയായി ഈ മുറിവ് ഹല്ലേലൂയ കാലക്രമേണ അത് പഴുക്കുവാൻ ഇടയായി ഈ പഴുപ്പ് മുകളിലോട്ട് വർദ്ധിച്ചു വന്നു ഷുഗർ ഹല്ലേലൂയ അതിഹൈയായി മൂന്ന് മാസക്കാലം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലുകളിൽ ഉറക്കമില്ലാതെ വേണം ഷുഗർ കൂടി ഈ മാതാവ് അവിടെ കിടക്കുവാനായിട്ടിടയായി ഈ മാതാവിന്റെ കാല് ഹല്ലേലൂയ മെഡിക്കൽ ശാസ്ത്രം പറയുന്നു മുട്ടിന്റെ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണമെന്ന് അത് മെഡിക്കൽ ശാസ്ത്രം വിധി കൽപ്പിക്കുവാനായിട്ടിടയായി ഇങ്ങനെ മുറിച്ചു മാറ്റേണ്ട സാഹചര്യം അങ്ങനെ ഹല്ലേലൂയ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് കിടന്നിരുന്ന സമയത്ത് ദൈവസന്നിധി ഹല്ലേലൂയ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനായിട്ടിടയായി ദൈവസന്നിധി മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കണ്ട എന്ന് പിന്നീട് കാലിൽ ആരോ തന്നെ ഉള്ളിൽ പറയുന്നത് പോലെ എനിക്ക് തോന്നി പ്രാർത്ഥിച്ചിട്ട് പോട്ടെ നിനക്കെന്താ എന്ന് ചിന്തയുണ്ടായി അതേ കാലിൽ കരയാട്ടി പ്രാർത്ഥിച്ചു കർത്താവ് സൗഖ്യം കൊടുത്തു അതേ കാലിൽ ആരാധനാലയങ്ങൾ കോരി എടുത്തുകൊണ്ട് ആലയത്തിൽ കൊണ്ടുവന്നു ചില ആഴ്ചകൾ കൊണ്ടുവന്നു ചില നാളുകൾക്ക് ശേഷം ഈ കാല് പൂർണ്ണമായ സൗഖ്യം പ്രാപിച്ചു ഈ തലയിലെ മുടി ഈ ചില അഹല്ലേലൂയ മുറിച്ചു കളഞ്ഞപ്പോൾ മുടിയും കൂടെ ബ്ലഡ് വരുന്ന അനുഭവം കടന്നു വരുവാൻ ഇടയായി അങ്ങനെ അന്ധകാരം പിടിച്ചു കിടന്ന ഹല്ലേലൂയ അവസ്ഥകളും ദൈവം വിടുവിച്ച് കർത്താവിനെ ആരാധിപ്പാൻ വാത്സല്യ മാതാവിനെ ദൈവം വേർതിരിക്കുവാനായിട്ടിടയായി അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം എന്നേക്ക് ഹല്ലേലൂയ വാത്സല്യ സഹോദരങ്ങളെ നമ്മളെ കുറിച്ച് ദൈവത്തിൽ ചില പദ്ധതിയുണ്ട് നാം എന്തായി തീരണമെന്ന് നാം എങ്ങനെയായി തീരണമെന്ന് അതേ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല നമ്മുടെ ചിന്തകൾക്കനുസരിച്ചല്ല അതേ ഹല്ലേലൂയ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ സകല ചിന്താകുലവും ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധി വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ അതേ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് രാത്രി കാലം തിരുവെഴുത്ത് വിളിച്ചു പറയുക നമുക്ക് വേണ്ടി ഒരു യജമാനൻ സ്വർഗത്തിലുണ്ടെന്ന് നമുക്ക് വേണ്ടി ഒരു കാര്യത്തിൽ സ്വർഗത്തിലുണ്ടെന്ന് നമുക്ക് വേണ്ടി ഒരു ന്യായവാദകൻ സ്വർഗത്തിലുണ്ടെന്ന് നമുക്ക് വേണ്ടി എഴുതേൽക്കുന്ന ദൈവം അത് സ്വർഗത്തിലുണ്ടെന്ന് അതേ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം മത്സര്യ സഹോദരങ്ങളെ നമ്മുടെ ചിന്താകുലങ്ങളെ നമ്മുടെ വിഷയങ്ങളെ പൂർണ്ണമായി ദൈവകരങ്ങളെപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ നടുവിൽ വെളിപ്പെടുവാൻ തടസ്സമായിരിക്കുന്നത് അതേ ഹല്ലേലൂയ സ്തോത്രം ഏതൊരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ അതിനെ ബുദ്ധിമുട്ടൊന്ന് അളക്കുവാനായിട്ട് ഇടയാകും ബുദ്ധി കൊണ്ട് അതിനെ ഒന്ന് മാർക്കിടുവാനിടയാകും ബുദ്ധി കൊണ്ട് അളന്നിട്ട് അതേ ഹല്ലേലൂയ സ്തോത്രം നമ്മൾക്ക് മാനുഷികമായ നിലവാരത്തിൽ കല്ല് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ചെയ്തിട്ട് രണ്ടാമത് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ടും ഇടയാകും എന്നാൽ തിരുവിഴുത്ത് നമുക്ക് കാണുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു എവിടൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നുണ്ടോ അവിടൊക്കെ ഹല്ലേലൂയ ഒരു പോഷനെ പോലെ ദൈവസന്നിധി വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുണ്ട് ഒരു പോഷനെ പോലെ ദൈവവചനം ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നുണ്ട് ഒരു പോഷനെ പോലെ ദൈവസന്നിധി ഹല്ലേലൂയ അതെ പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം അതെ തയ്യാറാകുന്നിടത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം
അതേ ഹല്ലേലൂയ സ്തോത്രം വൽസലേ സഹോദരങ്ങളെ അതേ ഹല്ലേലൂയ ഞാൻ പറഞ്ഞു ആ ദേശം സാധാരണക്കാരെ സാധാരണക്കാരായിരിക്കുന്ന സാധുക്കളായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരുടെ മിക്ക ഭവനങ്ങളിൽ ചെന്നാണ്